ഫാഷൻ മെഡിസിൻസിന്റെ ഇന്നത്തെ ഒരു നല്ലൊരു ചുരാർ മെറ്റീരിയൽ വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നും കുറേയേറെ ഡിസൈൻസ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസിലേക്ക് വാം. ജൂഡ് ഫാബ്രിക് ചേരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ജൂഡ് ഫാബ്രിക് ചേരിക്കുന്ന ഒരു 1680 കോസ്റ്റ് വരുന്ന നല്ലൊരു ഡിസൈനാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഇതിൽ വരുമ്പോൾ കളർ വരുമ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. ഒരു പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം, പക്ഷെ അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല, കുറച്ചുകൂടി ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. വീഡിയോയിൽ ഒരു പക്ഷേ പിസാഗ്രീൻ പോലുള്ള കളർ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ വീഡിയോയുടെ അനുസരിച്ച് ചെറിയ ചേഞ്ച് വരും. ഓൾമോസ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഓർഗൻസ ദുപ്പട്ട, അതിൽ ചെറിയ രീതിയിലുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്ന രീതിയിലുള്ള ഒരു ഓർഗൻസ ദുപ്പട്ട വരുന്നു. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ നെക്ക് പോർഷനിലെ വർക്കാണ്. ഇവിടെ മെയിനായിട്ടും കൊടുത്തിരിക്കുന്ന ബുള്ളിയൻ വർക്കാണ്. ബുള്ളിയൻ റോസിൻ്റെ കൂടെ ഇച്ചിരി സൈസുള്ള വലിയ രീതിയിലുള്ള ഒരു ബുള്ളിയൻ റോസിൻ്റെ വർക്ക്, അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ചുള്ള ഒരു സ്റ്റംപ്, അതുപോലെ ഇനി സ്ക്വയർ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഒരു 2-3 ലെയർ വരുന്ന രീതിയിലുള്ള കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നെക്ക് പോർഷൻ നല്ലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്, ബോട്ടം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 1680 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് കളറിലേക്ക് വരുമ്പം ഒരു പിങ്കിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ്, അതിലും സെയിം ടോണിൽ തന്നെയുള്ള ദുപ്പട്ട, ഓർഗൻസ ദുപ്പട്ടയും കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബുള്ളിയൻ ഫ്ലവറിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നെക്ക് പോർഷനിലെ ഒരു വർക്ക്. മെയിനായിട്ടും ഈ ഒരു റോസിൻ്റെ പ്രത്യേകത സെൻറ്റർ പോർഷനായിട്ട് ഒരു ഡാർക്ക് ഓറഞ്ച്, വൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ കളർ, ഈ ഒരു 3 കളർ വരുന്ന രീതിയിലാണ് ഈ ഒരു ബുള്ളിയൻ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സിൻ്റെ തന്നെയാണ് സ്റ്റമ്പൊക്കെ ഇത് ചേരിക്കുന്നത്. അതുപോലെ ഡബിൾ കളറിലുള്ള ലീഫിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈൻ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന സെയിം ടോണിൽ തന്നെയുള്ള ഒരു ഡിസൈൻ. ഇനി ഇതിൽ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഒരു പീച്ചിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത്. അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെയുള്ള ദുപ്പട്ട, ഓർഗൻസ ദുപ്പട്ട, അതിലും മെയിനായിട്ടും ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് ഈ ഒരു ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് പോർഷനിലെ വർക്കിലേക്ക് വരുമ്പോൾ ബുള്ളിൻ റോസിൻ്റെ വർക്ക് തന്നെയാണ് മെയിൻ വർക്ക് വരുന്നത്. കട്ട് ബീഡ്സ് സെയിം ടോണിൽ തന്നെയുള്ള കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ടോണിൽ തന്നെ വരുന്ന കോട്ടൻ്റെ ബോട്ടം. പിന്നെയുള്ളത് ഒരു ചിക്കു കളറാണ്, ഒരു ഗോൾഡൻ ചിക്കു കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത്. അതിലും ആ ഒരു ചിക്കു കളർ തന്നെയുള്ള വർക്ക്, ചിക്കു കളറും അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ആ ഒരു ബുള്ളിയൻ റോസിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലെയിൻ കട്ട് ബീഡ്സ് വെച്ചുള്ള സ്റ്റമ്പാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ടോണിൽ തന്നെയുള്ള ഗോൾഡൻ ചിക്കു കളർ തന്നെയുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1680 ആണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയുള്ളത് ലിനൻ സിൽക്കിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇന്നലെ നമ്മൾ ഇതിൻ്റെ സെയിം കളക്ഷൻ തന്നെ കുറേ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ തന്നെ ആ സെയിം ഐറ്റം തന്നെ കുറച്ച് കളേഴ്സ് കൂടി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലും ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പ്രിൻ്റഡ് ദുപ്പട്ടയും അതുപോലെ തന്നെ പ്രിൻ്റഡ് ടോപ്പും ആണ് വരുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ബ്ലോക്ക് പ്രിൻ്റ് പോലെ ഫീൽ ആക്കാം, പക്ഷേ ബ്ലോക്ക് പ്രിൻ്റ് അല്ല, ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്, പ്യുവർ നേവി ബ്ലൂ അല്ല, കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്, അതിൽ വൈറ്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 1380 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്ത് വരുന്ന ഒരു ബ്ലാക്കും ഗോൾഡ് യെല്ലോടെ ഒരു ഡാർക്ക് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്. അതുപോലെ തന്നെ ഗ്രീനും ഫയർ റെഡ് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു, എല്ലാത്തിലും ആ ഒരു ബ്ലോക്ക് പ്രിന്റിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് വൈറ്റ് നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള വേറൊരു സെറ്റ്. ഇതിൻ്റെ എല്ലാം കോസ്റ്റ് വരുന്നത് 1380. ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെ വീഡിയോ കാണുന്നതിലും കുറച്ചുകൂടി നല്ലൊരു മെറ്റീരിയലാണ്, സോഫ്റ്റായിട്ടുള്ള നല്ലൊരു ചെറിയൊരു ഗ്ലേസ് ഫിനിഷിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ്. ഒരു പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ നോർമൽ പ്രിൻ്റഡ് കോട്ടൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്, പക്ഷേ അതിലും വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടി ഭംഗി സോഫ്റ്റായിട്ടുള്ളതായിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ 1380 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. എല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ എല്ലാം ബോർഡർ പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു സിൽവർ ബോർഡറാണ് എല്ലാ ദുപ്പട്ടാസിനും തന്നെ കൊടുത്തിരിക്കുന്നത്. ലിനൻ സിൽക്ക് തന്നെയാണ് ദുപ്പട്ടയുടെയും ഫാബ്രിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ട തന്നെയാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. ഇത്രയും കളേഴ്സാണ് ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്.
1380 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനിയുള്ളത് 1580 1580 കോസ്റ്റ് വരുന്ന ജൂട്ട് സിൽക്ക് ചേരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ നെക്ക് പോർഷനോട് ചേർത്താണ് ഈ ഒരു വർക്ക് മെയിനായിട്ടും കൊടുത്തിരിക്കുന്നത്. ബുള്ളിയൻ റോസിൻ്റെ മെയിനായിട്ടും ഒരുപാട് പേൾസും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു വർക്ക്. അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, കോൺട്രാസ്റ്റ് കളറുള്ള ഫ്രഞ്ച് നോട്ട്സ്. കോൺട്രാസ്റ്റ് കളറും ബോഡി കളറും വരുന്നുള്ള ബുള്ളിയൻ റോസിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട, ചന്തേരി ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. നേവി ബ്ലൂ മജന്ത കോമ്പിനേഷൻ വരുന്നുള്ള ഒരു സെറ്റ്, നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1580 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം ടോണിൽ തന്നെയുള്ള പി വി കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ ബോട്ട് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കളറിലേക്ക് വരുമ്പം ഒരു ഗ്രീൻ ഷെയ്ഡാണ്, കുറച്ചൊരു പേസ്റ്റലായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. നേവി ബ്ലൂ ആണ് അതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ നേവി ബ്ലൂ കളർ തന്നെയുള്ള ബുള്ളിയൻ റോസിൻ്റെ വർക്കും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ഇതിൻ്റെ ദുപ്പട്ട. നേവി ബ്ലൂ കളർ ദുപ്പട്ടയിൽ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ആഷ് വിത്ത് പീച്ചാണ്, പീച്ച് കളറിലുള്ള നല്ലൊരു ദുപ്പട്ട. അതിൽ ആഷ് കളറിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള പീച്ചും അതുപോലെ തന്നെ ആഷും കോമ്പിനേഷൻ വരുന്നുള്ള ബുള്ളിയൻ റോസും അതുപോലെ തന്നെ പേൾസും കട്ട് ബീഡ്സും വെച്ചുള്ള വർക്ക്. ഇതിൻ്റെ ലാസ്റ്റ് കളറിലേക്ക് വരുമ്പം ഒരു മെറൂൺ ചിക്കു കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷനിലെ വർക്ക് വരുമ്പം ഒരു മെറൂണും അതുപോലെ തന്നെ ചിക്കു കളറിലും വരുന്ന രീതിയിലുള്ള ബുള്ളിയൻ റോസിൻ്റെ വർക്ക്. സെയിം ടോണിൽ തന്നെയുള്ള കട്ട് ബീഡ്സും പേൾസും അതുപോലെ തന്നെ ചിക്കു കളറിലുള്ള ചന്തേരി ഫാബ്രിക്ക് ചേരിക്കുന്ന ദുപ്പട്ട. അതിലും ഈ ഒരു മെറൂൺ കളറിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് പ്രിൻറ്റ് വേറെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, പക്ഷേ പ്രിൻ്റ് അല്ല ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നതും 1580 റേറ്റിലുള്ള മദ്രാസി കോട്ടൺ ഫാബ്രിക്ക് ചേരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിലും മെയിനായിട്ടും രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മെയിനായിട്ടും നെക്ക് പോർഷനോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബുള്ളിയൻ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. കോട്ടൺ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കട്ടിയുള്ള ഒരു കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണിത്. മദ്രാസി കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത്. ഫ്ലോയിങ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ചെറിയൊരു ജൂട്ടിൻ്റെ ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം, എങ്കിലും കട്ടിയുള്ള ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റിൽ ചെയ്തിരിക്കുന്ന ദുപ്പട്ട, കുറച്ച് നല്ല നെറ്റാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ചെക്സ് വരുന്ന രീതിയിലുള്ള നെറ്റ്, നല്ല ബോർഡർ കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്തും സൈസും എല്ലാം ഉള്ള ഫ്ലോയിങ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ട, അതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കളർ വരുമ്പോൾ ഒരു സാൻഡലിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിൽ യെല്ലോ കളറിലാണ് ആ ഒരു ബുള്ളിയൻ വർക്ക് കൊടുത്തിരിക്കുന്നത്. ബുള്ളിയൻ റോസിൻ്റെയും ചെറിയ രീതിയിലുള്ള സീക്വൻസ് വരുന്നുണ്ട്, ഫ്രഞ്ച് നോട്ട്സ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള നല്ലൊരു ദുപ്പട്ട, നല്ലൊരു ബോർഡറൊക്കെയുള്ള ഒരു നെറ്റിൻ്റെ ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1580 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനിയുള്ളതും രണ്ട് കളർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഡിസൈൻ മുൻപ് പ്രസൻറ്റ് ചെയ്തതാണ്, എങ്കിലും അതിൻ്റെ റീസ്റ്റോക്ക് വന്നുകൊണ്ട് നമ്മൾ ആ കളേഴ്സ് കൂടി പ്രസൻറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സെമി സിൽക്ക് ഫാബ്രിക്കിൻ്റെ 1380 കോസ്റ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. നെക്ക് പോർഷനോട് ചേർത്താണ് ഈ ഒരു വർക്ക്, ഹാൻഡ് വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെയുള്ള മെറ്റീരിയലാണ് ബോട്ടമായിട്ട്, കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓർഗൻസ ടിഷ്യൂ ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട. അതുപോലെ തന്നെ സിൽവർ ഗ്രേ കളറാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കാണ്, ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട. അതുപോലെ തന്നെ സെയിം കളർ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടോ. ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു 1290 കോസ്റ്റ് വരുന്ന, 1290 കോസ്റ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന, ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ. ഇതിൻ്റെ നെക്ക് പോർഷനോട് ചേർത്ത് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെയിൻ പോർഷൻ ഫുള്ളായിട്ടും വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേ ഫാബ്രിക്ക് തന്നെയാണ്, ബ്ലെൻഡഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് ബോർഡിനോട് ചേർത്ത് ഈ രീതിയിൽ തന്നെയുള്ള എംബ്രോയിഡറിയും കൊടുത്തിട്ടുള്ള ഒരു സെറ്റ്. 1290 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അഞ്ച് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒലിവ് ഡ്രാവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ടോപ്പ്, അതേ ടോണിൽ തന്നെയുള്ള ദുപ്പട്ട.
അതിലും രണ്ട് ബോർഡർ പോർഷനോട് ചേർന്ന് പ്ലെയിൻ, സെൻറ്ററിലെല്ലാം പ്ലെയിൻ ആണ്. ഇതിൻ്റെ രണ്ട് ബോർഡറിനോട് ചേർന്ന് മാത്രം ഈ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു ദുപ്പട്ട, ഇതിൻ്റെ ടോപ്പും ഒരു അത്യാവശ്യം ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. കോട്ടൻ്റെ തന്നെ ബ്ലെൻഡഡ് ആണ്, പക്ഷേ കോട്ടൻ്റെ തന്നെ കട്ടിയുള്ള സ്റ്റിഫായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ആ ഒരു ഫാബ്രിക്കിൽ തന്നെ തന്നെ ദുപ്പട്ട, ഇത് ഹോട്ട് സീസണിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ. തേർഡ് കളറിലേക്ക് വരുമ്പോൾ ഐസ് ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. കുറച്ച് ഒരു ടൂ ടോൺ ഫീലിങ് വരും. ആ ലൈറ്റിംഗ് അനുസരിച്ച് ഒരു ചെറിയൊരു വയലറ്റ് ഇവിടെ വരുന്ന രീതിയിലാണ്. കാരണം ആ രണ്ട് കളറിലുള്ള നൂല് വെച്ചാണ് അത് ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൂ ടോൺ ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് അനുസരിച്ച് ടൂ ടോൺ ഫീലിംഗ് വരുന്നുള്ള ഒരു മെറ്റീരിയൽ. അതിൻ്റെ സെയിം ടോണിൽ തന്നെയുള്ള ബോട്ടം, സെയിം ടോണിൽ തന്നെയുള്ള ദുപ്പട്ട, അതായത് ഇതിലെ വർക്കിൻ്റെ ടോണാണ് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ടോണായിരിക്കും ഇതിൻ്റെ ബോട്ടത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് പിങ്കാണ്, പിങ്കിൻ്റെ ഒരു ലൈറ്റ് പിങ്ക്. അതും ചെറിയൊരു ടൂ ടോൺ ഫാബ്രിക്കാണ്, കാരണം ഇതിലെല്ലാത്തിലും തന്നെ ചെറിയ ലൈറ്റിംഗ് അനുസരിച്ച് ചെറിയൊരു കളർ വേരിയേഷൻ വരുന്നതിലുള്ള ടൂ ടോൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു മജന്തയാണ് ഇതിൻ്റെ ഈ ഒരു വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മജന്ത കളർ തന്നെയുള്ള ബോട്ടം, അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെയുള്ള സെയിം മെറ്റീരിയൽ തന്നെയുള്ള സ്റ്റിഫായിട്ടുള്ള ദുപ്പട്ട, ബ്ലെൻഡഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത്. 1290 ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേയുടെ ഷെയ്ഡാണ്, പക്ഷേ പ്യുർ ഗ്രേയിലെ ഒരു നേവി ബ്ലൂ മിക്സ് വരും. അത് അതിൻ്റെ നേവി ബ്ലൂ ആണ് അതിൻ്റെ ബോട്ടം വരുന്നത്. അതുപോലെ തന്നെ സെയിം കളർ തന്നെയുള്ള ദുപ്പട്ട, സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ഒരു ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. 1290 അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇന്നത്തെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ഹോൾസെയിലായിട്ടും ലഭ്യമാണ്. ഞങ്ങൾ മോള് റീസെയിലേഴ്സിനും കോൺടാക്ട് ചെയ്യാം. മോള് കൊടുത്തിരിക്കുന്ന 89 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ റീസെല്ലിംഗ് ഡീറ്റെയിൽസോ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെലേഴ്സിനുള്ള ഡെയിലി അപ്ഡേറ്റ്സും കാറ്റലോഗ്സും അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം ചുരാൻ മെറ്റീരിയലിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ഫാഷൻ മെഡിസിൻസിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. നന്ദി.